രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായെ പ്രഘോഷിക്കണമെന്നുള്ളത്, അവന് സാക്ഷ്യമാകണമെന്നുള്ളത് ഓരോ ദൈവ പൈതലിൻ്റെയും കടമയും ഉത്തരവാദിത്വമൊക്കെയാണ്. നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ ഈ ക്രിസ്തീയ വിശ്വാസത്തെയും ദൈവിക അനുഭവത്തെയും ഒക്കെ പ്രഘോഷിക്കണമെങ്കിൽ അതിന് പലപ്പോഴും അനുകൂലമായ ഒരു സാഹചര്യം ആവശ്യമാണ്. ഈശോ ഉറപ്പിക്കുന്നുണ്ട്, എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. സ്നേഹമുള്ളവരെ, വെറുപ്പ്, എതിർപ്പ്, പീഡനം, മരണം ഇവയൊക്കെ തന്നെയാണ് ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന ഓരോരുത്തർക്കും ലഭിക്കുവാൻ സാധ്യതയുള്ളത്. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല എന്ന വാക്കിൽ ഇതെല്ലാം അടങ്ങിയിരിപ്പുണ്ട്. ഗുരുവായിരുന്ന ഈശോ മിശിഹായ്ക്ക് കിരീടമായി ലഭിച്ചത് മുൾമുടിയും മരണക്കിടക്കയായിട്ട് മരക്കുരിശുമൊക്കെ ആയിരുന്നു. അവൻ്റെ പിന്നാലെ പോകുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇതൊക്കെ തന്നെയാണ് പലപ്പോഴും സംഭവിക്കുവാൻ സാധ്യതയുള്ളത്. പക്ഷെ അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മളെ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഇത് നോമ്പുകാലമാണ്, ഉപവാസകാലമാണ്. ഈ നോമ്പും ഉപവാസവുമൊക്കെ ഒരു ആത്മശാക്തീകരണത്തിൻ്റെ കാലം കൂടെയാണ്. ക്രിസ്തുവിൻ്റെ കൂടെയായിരുന്നുകൊണ്ട് അവൻ്റെ ഊർജം സ്വീകരിച്ച് ധൈര്യമായിരുന്നു വരുന്ന പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്തു അവിടെയെല്ലാം ക്രിസ്തു സാക്ഷികളായി മാറുവാനുള്ള ഒരു ചങ്കുറപ്പുണ്ടാവണം. ചങ്കുറപ്പുള്ളവന് മാത്രമാണ് ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. ആത്മാവിൻ്റെ നിറവിൽ, ആത്മീയ അനുഭൂതിയിലായിരുന്നു കൊണ്ട് ധൈര്യസമേതം ക്രിസ്തീയ വിശ്വാസത്തെയും ദൈവിക അനുഭവങ്ങളെയുമൊക്കെ ചുറ്റുവട്ടങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് ഈ നോമ്പുകാലം ഒരു കാരണമാക്കാം. ഏതെങ്കിലുമൊക്കെ ജീവിത മേഖലയിലും ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും ക്രിസ്തുവിന് സാക്ഷ്യമാകാതെ പോയ ഇടങ്ങളെ ഓർത്ത് മനസ്തപിക്കാം. ചിലപ്പോൾ നാണക്കേട് ഓർത്തിട്ട് സ്ഥാനമാനങ്ങൾ പോകുമെന്ന് ഓർത്തിട്ടൊക്കെ ചിലരെങ്കിലുമൊക്കെ ക്രിസ്തീയ മൂല്യങ്ങളെ മറച്ചു പിടിക്കാറുണ്ട്. ഇന്ന് ഓർമ്മിപ്പിക്കും ദൈവം, നിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും ക്രിസ്തുവിന് സാക്ഷ്യമാകുവാൻ, ധൈര്യപൂർവ്വം സാക്ഷ്യമാകുവാനുള്ള വിളിയാണ് നിനക്ക് ലഭിച്ചിരിക്കുക. നമ്മുടെ ജീവിത മേഖലയിൽ കിട്ടിയ വിളിയോട് ചേർന്ന് ജീവിക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലായ്പ്പോഴും ആത്മാവിൻ്റെ നിറവ് നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. പ്രഘോഷിക്കുമ്പോൾ ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാനുള്ള ഒരു കൃപ നമുക്കെന്നും ഉണ്ടാവട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.